നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യയ്ക്കും വീണ വിജയനുമെതിരെ ആഞ്ഞടിച്ച് ശോഭാ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നതിനിടയിലാണ് പി പി ദിവ്യ ഇറങ്ങി വന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ വിമർശിച്ചു. വീണയുടെ സുഹൃത്താണ് ദിവ്യയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയനാണ് തന്നോട് ഏറ്റവും ശത്രുതയുള്ളതെന്നും അദ്ദേഹത്തിന്റെ മകന്റെ അമ്മായിയപ്പന്റെ കഥ കേരളത്തിൽ പറഞ്ഞുകൊണ്ടാണ് എന്നോട് പിണറായിക്ക് വെറുപ്പ് എന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വീണയ്ക്ക് കരിമണൽ കർത്തയുമായുള്ള ബന്ധം പറഞ്ഞതാണ്. ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് അനധികൃതമായി മണലൂറ്റ് നടത്തുന്നതിനെ കുറിച്ച് താൻ സംസാരിച്ചു. ഇതെല്ലാം പറഞ്ഞാൽ പിന്നെ ശോഭയ്ക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകില്ലേ എന്നും അവർ ചോദിച്ചു. കരുവന്നൂർ കേസ് അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ അത് അട്ടിമറിക്കാൻ കണ്ണൂരിലെ ഇടതു നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നും കുറ്റപ്പെടുത്തി. അതേസമയം കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെതിരെയും ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട്. കുഴൽപ്പണക്കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീശന് പിറകിൽ ശോഭാ സുരേന്ദ്രനാണ് എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ശോഭ പ്രതികരിച്ചിരിക്കുന്നത്. വാർത്തയ്ക്ക് പിറകിൽ രാഷ്ട്രീയത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും അവർ കുറ്റപ്പെടുത്തി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശോഭാ സുരേന്ദ്രൻ എന്ന പൊതുപ്രവർത്തക കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ ആഗ്രഹിക്കുന്നത് എന്റെ കൂടെ പാർട്ടി മാറാൻ വേണ്ടി ഡൽഹി വരെ എത്തി രാമനിലയത്തിലെ 101-ാം മുറിയിൽ താമസിച്ച ഇ പി ജയരാജനാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. 107-ാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന തന്നെ കാണാൻ 102-ാം മുറി കടന്നു വരാൻ കഴിയില്ലെന്നാണ് അന്ന് ജയരാജൻ അറിയിച്ചത്. കാരണം 102-ൽ മന്ത്രി കെ രാധാകൃഷ്ണൻ താമസിക്കുകയായിരുന്നു. ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിവെച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് തന്നെ വീട്ടിലേക്ക് വിടാനാണ് ആരുടെയെങ്കിലും ശ്രമമെങ്കിൽ ആ ശ്രമിക്കുന്നവന്റെ മുഖപടം കേരളത്തിന് മുന്നിൽ ചീന്തി എറിഞ്ഞു കളയാനുള്ള ആവശ്യത്തിനും അത്യാവശ്യത്തിനുമുള്ള ബന്ധങ്ങൾ തനിക്കും കേന്ദ്രതലത്തിലുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. തിരൂർ സതീശന്റെ വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ കോളും എടുപ്പിക്കാൻ പിണറായി വിജയന്റെ കൂടെയുള്ള പോലീസുകാർക്ക് മാത്രമല്ല കഴിവുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, ഇല്ലാതാക്കാൻ കഴിയില്ല. എന്റെ പൊതുപ്രവർത്തനത്തെ അവസാനിപ്പിക്കാൻ ഇല്ലാത്ത ആരോപണം കൊണ്ട് സാധിക്കില്ല എന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. സതീശന് കേരള ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി ഉണ്ടായിരുന്നു. കുറച്ചു തുക ലോണിലേക്ക് അടച്ചുവെന്നും സതീശൻ പറഞ്ഞു. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന സതീശന് ലോൺ അടയ്ക്കാനുള്ള തുക എവിടെ നിന്നാണ് കിട്ടിയത് എന്ന നിർണായകമായ ചോദ്യവും ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സതീശന്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പണത്തിന് വേണ്ടി പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച സതീശന് ചാക്കിൽ കണ്ട പണം എടുക്കാമായിരുന്നു. അയാൾ എടുക്കാതിരുന്നത് അങ്ങനെയൊരു ചാക്കും പണവും ഇല്ലാത്തത് കൊണ്ടാണെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. റോഡുകളിൽ AI ക്യാമറകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിലെ അഴിമതി ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കേരളത്തിലെ വലിയ ഡോൺ എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വീണ വിജയൻ താമസിക്കാതെ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.